നമ്മുടെ കൈക്കോ കാലിലോ എന്തെങ്കിലും പരിക്ക് പറ്റി എല്ല് പൊട്ടുകയോ പ്ലാസ്റ്റർ ഇടുകയോ ദീർഘകാലം ആ ഒരു അവയവം ഉപയോഗിക്കാതെ വരികയോ ചെയ്തതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം അതികഠിനമായ വേദന വന്ന് നീര് വന്ന് വിങ്ങി ഒരു ചുവന്ന കളറാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അത്തരത്തിലുള്ള ഒരു വേദനാജനകമായ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജുവ കൺസൾട്ടൻ്റ് പെയിൻ ഫിസിഷ്യൻ കോട്ടക് സ്പൈൻ പെയിൻ കെയർ എറണിപ്പാല് സി ആർ പി എസ് കോംപ്ലെക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന പണ്ട് കാലത്ത് റിഫ്ലെക്സ് സിംബത്തറ്റിക് ഡിസ്ട്രോഫി എന്ന് പറയപ്പെടുന്ന ഒരു ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം വേദന നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കയ്യിലോ കാലോ കൊള്ളുമ്പോൾ അത് നാടികളിലൂടെ പുറപ്പെട്ട് തലച്ചോറിലെത്തി ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് വേദന വേദനയാണെന്ന് അറിയുന്നത് എന്നാൽ ഇത്തരത്തിലൊരു കണ്ടീഷനിൽ എത്തിയ ഒരു ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ വേദന ഒന്ന് ഒന്നായിട്ടല്ല അനുഭവപ്പെടുന്നത് അത് പതിന്മടങ്ങായോ അല്ലെങ്കിൽ നൂറിരട്ടിയായിട്ടോ ആ രോഗിക്ക് അനുഭവപ്പെടുന്നു എന്താണിതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് പറയാം സി ആർ പി എസ് രണ്ട് തരത്തിലുണ്ട് സി ആർ പി എസ് വണ്ണ് സി ആർ പി എസ് ടു സി ആർ പി എസ് വണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നത് സി ആർ പി എസ് ടു എന്ന് വെച്ചാൽ മുൻകാലത്ത് എന്തെങ്കിലും ഒരു പരിക്കു പറ്റുകയോ ഒരു എല്ല് പൊട്ടുകയോ പ്ലാസ്റ്റർ ഇടുകയോ അവയോ ഉപയോഗിക്കാതെ കുറച്ചുകാലം ഇരിക്കുകയോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കോ നാടികൾക്കോ എന്തെങ്കിലും പരിക്ക് പറ്റി അതിനൊരു ഒരു കുറച്ച് കാലം ആ വേദന നല്ല അതിരകഠിനമായൊരു വേദന ആ ആ ഒരു അവയവത്തിൽ നിലനിന്ന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ ഒരു ഈ ഒരു മൂന്ന് മാസം നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നത് ഇത്തരത്തിലൊരു സെക്കൻഡറി കോസോട് കൂടിയുള്ള ഒരു സി ആർ പി എഫിനാണ് നമ്മൾ സി ആർ പി എഫ് ടു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് പെയിൻ ഉണ്ടാകും അതായത് സാധാരണഗതിയിൽ വേദന ഉളവാക്കുന്നൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവാറില്ല പക്ഷേ ഇവർക്ക് അത് തൊട്ടാലോ തൊടോ തലോടിയാലോ കൈ പിടിച്ചാൽ പോലും അവർക്ക് അതികഠിനമായ ഒരു വേദന വരുന്നു പിന്നീടുള്ളത് കൈ നന്നായിട്ട് നീര് വന്ന് വിങ്ങി തടിച്ച് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുന്നു കയ്യിൻ്റെ നഖങ്ങളൊക്കെ കുറച്ചൊരു ബ്രിട്ടിലായിട്ട് പൊട്ടിപ്പോകുന്നു രോമങ്ങളൊക്കെ പൊഴിഞ്ഞു പോകുന്നു മറ്റ് ടെമ്പറേച്ചർ ചേഞ്ചസ് വന്നിട്ട് ഒന്നുകിൽ തണുപ്പോ അല്ലെങ്കിൽ ചൂടോ എന്നുള്ള എന്നുള്ളൊരു രണ്ട് ഏതെങ്കിലും ഒരു അവസ്ഥ ഈ സിആർ പി സ്റ്റേജസിനനുസരിച്ച് മാറ്റം വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് രോഗി വരികയും തീർത്തും അവർക്ക് അത് ആ ഒരു അവയവമോ അല്ലെങ്കിൽ അവരുടെ വർക്ക് ലൈഫും അവരുടെ ഫാമിലി ലൈഫും സോഷ്യൽ ലൈഫും ഒക്കെ ബാധിക്കുന്ന തരത്തിലൊരു കുറച്ച് കാലം അവർക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് സി ആർ പി എസ് വളരെയധികം ഒരു അവസ്ഥ അവരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുകയും അവർക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ലയബിളായിത്തീരുകയും ചെയ്യുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം ഉണ്ടായിട്ട് വരുന്ന ഈ ഈ ഒരു സി ആർ പി എസിനെ നാടിനരമ്പുകളെയാണ് അത് ബാധിക്കുന്നത് തകരാറിലാക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഈ ചെറിയ സ്റ്റിമുലസ് നമ്മളെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ ശരീരത്തിലും നമ്മളെ ബ്രെയിനിൽ ഒരുപാട് കെമിക്കൽസും ന്യൂറോ ഒക്കെ ഉണ്ടാകുന്നു അപ്പം ഇതിനെ നമ്മൾ പെരിഫൽ സെൻസിറ്റൈസേഷൻ സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്നീ മെഡിക്കൽ ടെംസിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ എന്തിനാലും ഈ ഒരു അവസ്ഥ സാധാരണഗതിയിൽ വേദന സംഹാരികൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും മാറാത്ത തരത്തിലുള്ള ഒരു ഒരു രോഗാവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്സ് പ്യുവർലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് സി ആർ പി എസ് മറ്റുള്ള രോഗങ്ങൾ ഇതുപോലെ സിമുലേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പരിക്ക് പറ്റിയ ഒരു അവയവത്തിന് ഇൻഫെക്ഷൻ വരാം കമ്പാർട്ട്മെൻ്റ് സിൻഡ്രോം അതായത് അവിടത്തേക്കുള്ള രക്തക്കുഴൽ രക്തം അവിടെ എത്താത്ത രീതിയിൽ അവിടെ ഒരു ഒരു വിങ്ങിത്തടിച്ചൊരു അവസ്ഥ വരാം അപ്പം ഇത്തരത്തിലുള്ള മറ്റുള്ള ഇല്ല എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റോ എം ആർ ഇ അല്ലെങ്കിൽ ഡോപ്ലർ ബോൺ സ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം അപ്പോൾ ഇങ്ങനെയൊന്നുമില്ല എന്ന് ആൾ അറിഞ്ഞ് മറ്റെല്ലാ ടെസ്റ്റുകളൊക്കെ നോർമലാണെന്നുള്ള ഉറപ്പുവരുത്തി ഈ സി ആർ പി എസ് ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നേരത്തെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പം മാറ്റാവുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ സാധാരണഗതിയിലുള്ള വേതന സംഹാരങ്ങൾ ഒന്നും ഈ രോഗിക്ക് ശമനം കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഇതിന് ആവശ്യമായിട്ട് വരും ഒരുപാട് ഗ്രൂപ്പുകളുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും അതിൽ എൻഎസൈറ്റ്സ് വരും ഓപ്പിയോയിഡ്സ് വരും ആൻറ്റി ഡിപ്രസൻസ് വരും മറ്റ് ന്യൂറോപ്പത്തിക് മെഡിസിൻസും ഇതിൻ്റെ കൂടെ വരും ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു അവയവം തിരിച്ച് നോർമൽ ഒരു റേഞ്ച് ഓഫ് മോഷൻ കിട്ടുന്ന തരത്തിൽ റീഹാബിലിറ്റേറ്റീവ് പ്രൊസീജിയേഴ്സും ചെയ്ത് ഒരു 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 ആയിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ തിരിച്ച് നോർമൽ ലൈഫിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങി ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് വേദന ഒരു ശമനം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെയിൻ മെഡിസിൻ എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ഒരു മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റാണ് സിംപത്തോലൈറ്റിക് ബ്ലോക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നാഡി വ്യൂഹത്തെ തകരാറിലാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ഈ പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പെയിൻ മോഡുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത് നമ്മളെ മുഖത്ത് കഴുത്ത് കൈ ചെസ്റ്റ് ഇത്രയും ഭാഗത്തുള്ള സിആർ പി എസ് എന്ന അസുഖത്തിന് നമ്മൾ ചെയ്യുന്ന ബ്ലോക്കുകളാണ് സ്റ്റെലൈറ്റ് ഗാംഗ്ലോൺ ബ്ലോക്ക് ഇതൊരു അൾട്രാസൗണ്ടഡ് ഗൈഡഡ് പ്രൊസീജിയറാണ് ഒ പി ഡി ബേസിൽ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു നാടിവ്യൂഹത്തെ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി കണ്ടുപിടിച്ച് അതിലേക്ക് ലോക്കൽ അനസെറ്റിംഗ് സ്റ്റിറോയിഡും കൊടുക്കുകയാണ് പിന്നീട് വരുന്നതാണ് സിമ്പത്തറ്റിക് ചെയിൻ ബ്ലോക്സ് ടി ടു ടി ത്രീ സിമ്പറ്റിക് ചെയിൻ ബ്ലോക്സ് ലംബാർ സിമ്പറ്റിക് ചെയിൻ ബ്ലോക്സ് തുടങ്ങിയ മിനിമലി ഇൻവേസീവ് പെർക്യൂട്ടീനിയസ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് ഇത് ഒരു ഒ ടി പ്രൊസീജിയർ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു ഒരു പെയിൻഡ് വിഷസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്ത് പേഷ്യൻറ്റിനെ ഒരു പെയിൻ ഫ്രീ കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നു അപ്പോൾ ഇവർക്ക് എക്സസൈസ് ചെയ്യാനും മറ്റുള്ള ഒരു റീഹാബിലിറ്റേറ്റീവ് പ്രൊസീജിയേഴ്സിനും ഒക്കെ കുറച്ചുകൂടി ഒരു എളുപ്പമുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ നമ്മൾ ആ ഒരു മൊത്തത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് ടൈമിനെ ആ ടൈം സ്പാൻ കുറച്ച് കൊടുത്തിട്ട് രോഗാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു രോഗിക്ക് മുക്തി നേടാനും സഹായിക്കുന്നു അങ്ങനെ വേദനാജനകമായ ഈ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് രോഗിയെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം വേദനയുമായി സംബന്ധിച്ച മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി